Hello friends, welcome back to Madichees Kitchen. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം നല്ലൊരു അടിപൊളി ഡിഷായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒരു ഡിഷല്ല, ഒരൊറ്റ റെസിപ്പിയിൽ നമ്മൾ മുട്ടബജി, കായബജി ആൻഡ് മുളകുബജി ഇത് മൂന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ബജികളൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ബജി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ട മാവെന്ന് പറയുന്നത് കടലമാവാണ്. ഒരു കപ്പ് കടലമാവാണ് എടുക്കുന്നത്. അത് കൂടാതെ അരിപ്പൊടിയും കൂടെ വേണം. അപ്പോൾ അരിപ്പൊടി എന്ന് പറയുന്നത് 1/3 ആണ്. അതായത് നമ്മൾ എത്ര കടലമാവാണ് എടുക്കുന്നത് അതിൻ്റെ ഒരു 3-1 ഭാഗം അരിപ്പൊടിയും കൂടെ എടുക്കുക. പിന്നെ ഇത്രയും എടുത്ത് വെച്ചിരിക്കുന്ന ഈ സ്പൈസസാണ് നമുക്ക് ഈ മാവ് ടേസ്റ്റി ആക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിൽ കുറച്ചുകൂടെ കൂടുതലെടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡ. അതായത് ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരയ്ക്ക് ബേക്കിംഗ് സോഡ വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ സൈഡിൽ വെച്ചിരിക്കുന്നത് കുറച്ച് കായമാണ്, ഒരു 1/4 ടീസ്പൂണിൽ താഴെയുള്ള കായം. ഇത്രയും നമ്മൾ ഈ ആദ്യം എടുത്ത് വെച്ച് കടലമാവിൻ്റെയും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ സ്പൂൺ കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, കാരണം എല്ലാവരും ഇപ്പോൾ 1 കപ്പ് കടലമാവ് കൊണ്ടായിരിക്കത്തില്ലോ ചെയ്യുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ഇത്രയും ഇൻഗ്രീഡിയൻസ് അതിനകത്ത് ഉണ്ടായാൽ മതി. എന്നിട്ട് ആദ്യം ഇത് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത്, ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ഇതിങ്ങ് നിർത്തണം. ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ മാവ് നമ്മളുടെ എടുക്കുന്ന മുട്ടയുടെയും അല്ലെങ്കിൽ കായയുടെയും മുളകിൽ നിന്നൊക്കെ അങ്ങ് പിടിക്കത്തില്ല, വിട്ടുപോരും. അപ്പോൾ അതിപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിന് ഉപ്പ് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല, കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബജി ഉണ്ടാക്കുന്ന എന്ത് സാധനമാണ് ഇതിൽ മുക്കിയങ്ങും ബജി അങ്ങ് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയിട്ട് ഇങ്ങനെ രണ്ടായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ മുട്ട ബജിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ മുട്ട കൂടാതെ ഞാൻ കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ കായയില്ലേ, ഇത് പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ ബജി ഉണ്ടാക്കുന്ന ബജി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കായ മാത്രം കട്ട് ചെയ്യണം. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് കറുത്തങ്ങ് പോവും. മുളക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചീനച്ചട്ടി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാനിത് ഇത്രയും ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വലിയൊരു കടായി എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊരു കുഞ്ഞ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കടായിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നല്ലതുപോലെ ചൂടായി വരണം. ചൂടായി വരുന്ന ടൈമിലാണ് ഫസ്റ്റ് നമുക്ക് ഈ മുട്ടബജി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ മുട്ടബജി ഉണ്ടാക്കാനായിട്ട് ഈ മാവിനകത്തേക്ക് ആ പുഴുങ്ങിയ മുട്ടയുടെ പകുതി ഇട്ടതിന് ശേഷം ഇങ്ങനെ അകത്ത് തവി വെച്ചൊഴിച്ച് കോട്ട് ചെയ്യുക. എങ്കിലേ ഇത് ഫുള്ളിൽ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ആ മുട്ടയിൽ നിന്ന് മുട്ടയുടെ ആ ഒരു ഉണ്ണിയൊക്കെ ചിലപ്പോൾ വിട്ടുപോരും നമ്മൾ കൈകൊണ്ട് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് ഫുള്ള് മാവ് മുട്ടയിൽ കോട്ട് ചെയ്ത ശേഷം ഈ തവി കൊണ്ട് തന്നെ നേരെ നമ്മളുടെ ആ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വലിയ കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ മൊത്തം മുട്ടയും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വറുത്തെടുക്കുന്ന കാര്യം അതിന് പ്രത്യേകിച്ച് ടെക്നിക്കൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. തിരിച്ച് മറിച്ച് വിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് കളർ മാറി ഉള്ളു വേവാണ്ടാവും. ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാവ് വേവാണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച്, ലോ ഫ്ലെയിം ആക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് അങ്ങ് വറുത്ത് കോരിയെടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമൊന്നുമില്ല ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ആ മുട്ടബജി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ബജി പ്രിപ്പയർ ചെയ്യുന്നത് മുളക് ബജിയാണ്. അപ്പം മുളക് അതിൽ പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. അത് വലിയതായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല അതിനകത്ത്. അപ്പം മുളക് എടുത്തിട്ട് ഈ മാവിൽ മുക്കിയത് അങ്ങ് ഇട്ടെടുത്താൽ മതി. അത് ഞാൻ മുളക് കട്ട് ചെയ്തിട്ടില്ല, കുറച്ച് ചെറുതായിട്ട് വേണ്ടവർക്ക് വേണമെങ്കിൽ മുളക് കട്ട് ചെയ്തിടാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുളകിന് കുറച്ച് വേവുണ്ട്, അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലായിരുന്നു ആക്കിയിരുന്നത്. ഒരു 6-7 മിനിറ്റ് കൊണ്ട് മുളക് ബജിയും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രിപ്പയർ നമ്മുടെ കായബജിയാണ്. കായ ഞാൻ ലാസ്റ്റ് ആവാറായപ്പോഴാണ് ചെത്തിയത്, പക്ഷേ എങ്കിൽ പോലും അത് പെട്ടെന്ന് അങ്ങ് കറുത്ത് പോകും കേട്ടോ. അത് കായ കുറച്ച് സ്ലൈസായിട്ട്, അതായത് ഒരു കായ എന്ന് പറയുന്നത് നീളത്തിൽ ഒരു 4-5 പീസസ് ആകത്തക്ക രീതിയിൽ കട്ടി കുറച്ചൊന്നും, ഒരുപാട് കട്ടി കുറഞ്ഞു പോകരുത്, കുറച്ച് കട്ടിയിൽ, എന്നാൽ വല്ലാണ്ട് തിക്കുവാവരുത്. കായബജിക്കെല്ലാം കഴിച്ചിട്ടുള്ളല്ലേ, അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ നോർമലി ഏത്തക്കാപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതായത് പഴംപൊരി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ മാവിൽ മുക്കിയതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനും പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. മാവങ്ങ് കുക്കായി വരുമ്പോഴത്തേക്കങ്ങ് എടുത്താൽ മതി. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, കാരണം കായക്ക് കുറച്ച് വേവ് ഉണ്ടല്ലോ. ഇപ്പോൾ കായബജി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മുളക് ബജി റെഡിയായി, മുട്ട ബജി റെഡിയായി, കായ ബജി റെഡി ആയിട്ടുണ്ട്. ഒരൊറ്റ മാവിലാണ് നമ്മൾ 3 ബജി ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് ബജിക്കടയിലെ മാവിൻ്റെ അതേ ടേസ്റ്റാണ്, ആ ഒരു ബജിയുടെ അതേ ടേസ്റ്റിനാണ് ഇതിന്. പിന്നെ ഇതിന് നടുക്ക് ഉള്ളിൽ ഞാൻ കണ്ടു ഒരു ചട്നി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബജി കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നിയുടെ റെസിപ്പിയാണത്. അടുത്ത വീഡിയോയിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചട്നിയുടെ റെസിപ്പിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ.